അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വീട് പെയിന്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, വീടൊക്കെ വെച്ച് ഏറ്റവും ഒരു അവസാന ഘട്ടത്തിലോട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ വീടിൻ്റെ ഉടമസ്ഥൻ്റെ കയ്യിൽ പൈസയൊക്കെ തീർന്നു വരുന്ന ഒരവസ്ഥയായിരിക്കും. പൈസ ഉള്ളവർക്കൊരു വിഷയമില്ല, പൈസയൊന്നും ഇല്ലാത്ത ആ ഒരു ഘട്ടത്തിൽ അതിലെത്തുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മെയിൻ അതിൽ നമ്മളിപ്പോൾ പെയിൻറിങ് ആണ് നോക്കുന്നത്. പെയിൻറിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ വീട്ടിലൊക്കെ പ്രൈമർ അടിക്കാൻ പറ്റുന്ന ഒരു സംഭവം. പ്രൈമർ നമുക്ക് ഈസി ആയിട്ട് ഒരു പെയിൻറ്റർ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ ഉറപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ മാക്സിമം പണികൾ ഇന്ന് ഒറ്റയ്ക്ക് ഇന്ന് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. പെയിൻറ്റിങ് മൊത്തം ഇന്നല്ല, മൂന്നാല് ദിവസം എടുക്കും, എന്നാലും ഒറ്റയ്ക്ക് ഇന്നാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂട്ടിനായിട്ട് നമ്മുടെ ഒരു സഹായി ഉണ്ട്. സഹായി ഞാനും അച്ചു. അപ്പോൾ നമ്മൾ രണ്ട് പേര് ചേർന്നാണ് നമ്മൾ ഈ ഒരു വീട് നമുക്ക് കാണിച്ചു തരാം പെയിൻറ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പ്രൈമർ അടിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് പ്രൈമർ അടിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോയാണ് ആദ്യമായിട്ട് നമ്മളിപ്പോൾ ഇന്ന് ഇടാൻ പോകുന്നത്. ഓക്കെ, ഫ്രണ്ട്സ്, പെയിൻറ് നമ്മൾ പ്രൈമർ അടിച്ച് തുടങ്ങുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്ന ചെവരിലിതാ ഈ കാണുന്ന പുട്ടി ബ്ലേഡ്, സ്ക്രാപ്പർ എന്നൊക്കെ പറയുന്ന ഐറ്റം വെച്ച് നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം. ഇതുപോലെ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്യുക, ഇങ്ങനെ ക്ലീൻ ചെയ്ത് സിമ്മൻറ്റിൻ്റെ പൊട്ട് പൊടിയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം തുറപ്പായിട്ട് നല്ലതായിട്ട് വൃത്തിയാക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന പ്രൈമർ, നമ്മളിവിടെ കലക്കാൻ എടുത്ത പ്രൈമർ എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ പ്രൈമറിൽ 1 ലിറ്റർ വെള്ളം, 1 ലിറ്റർ തികച്ചൊഴിച്ചിട്ടില്ല. ഈ ഒരു അനുപാതത്തിലാണ് നമ്മുടെ പ്രൈമർ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ബ്രഷ് കൊണ്ട് ആദ്യം അടിക്കുക. എന്തിനാണ് ഇങ്ങനെ അടിക്കുന്നതെന്ന് ചോദിച്ചാൽ, 2 ചുവരുകൾ വന്ന് കൂടുന്ന ഈ ഒരു ഏരിയ, അതിൻ്റെ ആ മൂലയൊക്കെ നമ്മൾ ബ്രഷ് കൊണ്ട് അടിച്ചാൽ മാത്രമേ പറ്റൂ. റോളറിന് ഉരുട്ടാൻ നിന്നാൽ അതിൻ്റെ മൂലയിലൊന്നും നമ്മുടെ ഈ പ്രൈമർ പറ്റില്ല. പ്രൈമറായിരുന്നാലും നമ്മുടെ പെയിൻ്റ് ആയിരുന്നാലും അടിക്കാൻ പറ്റില്ല, റോളർ വെച്ച് അടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ബ്രഷ് വെച്ച് ആദ്യം ഇതുപോലെ മൂലകളെല്ലാം ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്ത് വിടാൻ വേണ്ടി ശ്രമിക്കുക. നല്ല രീതിയിൽ കണ്ടില്ല, അവിടെയൊന്നും നമ്മുടെ ആ ക്ലാമ്പിൻ്റെ ചുറ്റുമൊന്നും നമ്മൾക്ക് റോളർ വെച്ച് ഉരുട്ടാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ ബ്രഷ് വെച്ച് നന്നായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ മൊത്തം ആ റൂമിനെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മുടെ പരിപാടി റോളറിലേക്ക് ഇത് ഇങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ പെയിൻറ് മുക്കിയെടുത്താൽ ഒരുപാട് വേസ്റ്റ് ആകില്ല. നേരെ നമ്മൾ റോളർ എടുത്ത് അതിൽ ഒരുപാട് അങ്ങ് മുക്കി പ്രൈമർ എടുക്കാതിരിക്കുക. ഈ കാണുന്ന രീതിയിൽ പതുക്കെ ഉരുട്ടി ഉരുട്ടി എടുത്തതിന് ശേഷം പതുക്കെ ചുവരിലോട്ട് ഇതാ പതുക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. റോളർ വെച്ച് അത് വലിയ പാടുള്ള കാര്യമൊന്നുമല്ല, ആർക്കായാലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ കുറച്ച് മെനക്കേടുണ്ട്, ദേഹമൊക്കെ ഒന്ന് വേർക്കുക എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. മനസ്സുണ്ടെങ്കിൽ സുഖമായിട്ട് ചെയ്യാം. നമുക്ക് ഒരു പെയിൻറ്ററിന് വിളിച്ച് നമ്മൾ ചെയ്യുന്ന പൈസ ഉണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, പൈസ ഉള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. കയ്യിൽ അവസാനമൊന്നും പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണിത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നതെന്നെങ്കിൽ അടുത്തെവിടെയെങ്കിലും വീടിൻ്റെ പണി നടക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നമ്മൾ പ്രാക്ടിക്കലി ചെയ്ത് നോക്കിയാലും മതി. അടിപൊളിയായിട്ട് എല്ലാവരെ കൊണ്ടും പറ്റുന്നൊരു കാര്യം തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ മെയിനായിട്ട് ആദ്യം നിങ്ങൾ ആ ചുവര് നന്നായിട്ട് ക്ലീൻ ആക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം ഒരു ചൂലൊക്കെ ഇട്ട് അതിലെ പൊടിയൊക്കെ അടിച്ച് കളഞ്ഞതിന് ശേഷം മാത്രം ഈ കാണുന്ന രീതിയിൽ അടിച്ച് തുടങ്ങും. അതുപോലെ പ്രൈമർ കലക്കുന്നതും കറക്റ്റ് അളവിൽ തന്നെ കലക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം എന്താ കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഫുള്ള് നമ്മൾ ഈ റൂം അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അത് ഫസ്റ്റ് കോട്ടാണ്. അപ്പോൾ ഇനി ഒരു കോട്ടും കൂടെ ഇതിൻ്റെ പുറത്ത് നമ്മൾ ഈ കണ്ട അതേ മെത്തേഡിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്യും. ഒരു കോട്ട് കൂടി, ഇതിപ്പോൾ ഒറ്റ കോട്ട ആയിട്ടുള്ളൂ, അതിൻ്റെ ഫിനിഷിങ്ങേ ഉള്ളൂ. ഒരു കോട്ട് കൂടി അടിച്ചതിന് ശേഷമുള്ള വീഡിയോയും നമ്മളിടുന്നതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് ഈ കാണുന്ന ഈ തറ മുട്ടിക്കാതെയാണ് നമ്മൾ ഈ പ്രൈമർ അടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടെയില് ഇടുമ്പോൾ സൈഡിൽ സ്കഡിങ് വെക്കും. അപ്പോൾ അതിന് തടസ്സമാവാതിരിക്കാൻ വേണ്ടിയാണ് അതുവരെ കൊണ്ട് വിട്ടിട്ടുള്ളത്. സ്കഡിങ് വെച്ചതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് വീണ്ടും പ്രൈമർ അടിച്ച് ഫിനിഷ് ചെയ്തെടുക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഈ വീട്ടിൽ പണി തുടങ്ങിയത് രാവിലെ ഒരു 8 മണിയായപ്പോൾ തന്നെ കറക്റ്റ് പണി തുടങ്ങിയിട്ടുണ്ട്. ഉച്ചവരെ ഇന്ന് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഉച്ചവരെ ആ ഒരു റൂമും ദാ ഈ കാണുന്ന ഒരു ബാത്റൂം, ഈ ഒരു ബാത്റൂം മാത്രമല്ല 2 ബാത്റൂം, അത് ആ ഒരു ബാത്റൂമും ഈ ബാത്റൂമും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ താഴോട്ടൊക്കെ ടെയില് വാൾ ടെയിൽ വയ്ക്കാനുള്ളത് കൊണ്ടാണ് താഴോട്ട് അടിച്ചിട്ടില്ലാത്തത്. അപ്പോൾ 2 ബാത്റൂം, ആ ഒരു റൂം, അടുക്കളയുടെ തട്ട്, ഇതുപോലെ റാക്കിൻ്റെ മുകൾ ഭാഗങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉച്ചവരെ ഇന്ന് പണി ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഇത്രയേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ബാക്കി നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും, നാളെ ഞാൻ അടുത്ത ദിവസം ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, 1-ാമത്തെ കോട്ട് നമ്മുടെ ഒരു നേരത്തെ കാണിച്ച ആ സ്ഥലങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇനി 1 കോട്ട് കൂടെ അടിക്കണം. 2 കോട്ട് പ്രൈമർ അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ. അപ്പോൾ എൻ്റെ ഈ ചാനൽ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.